മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇരുവരെയും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ആർ അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ ബോധ്യപ്പെട്ട ശേഷം ഇപ്പോൾ അവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. മജിസ്ട്രേഷന് മുന്നിലേക്ക് എത്തിച്ചു ഇരുവരെ. പ്രതീക്ഷ, വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ ഫസീൻ മജീദ്, നവീൻ കുമാർ ഈ രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുമ്പാണ് ഡിസ്ചാർജ് ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇവരെ നേരെ കോടതിയിലേക്കാണ് പോലീസ് കൊണ്ടുവന്നത്. കോടതിക്ക് മുന്നിൽ അല്പസമയത്തിനകം തന്നെ ഹാജരാക്കും. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11-ലാണ് ഇവരെ ഹാജരാക്കുന്നത്. കോടതി നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. പ്രതികളുടെ റിമാൻഡാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി ഇവരെ റിമാൻഡ് ചെയ്യും. അനന്തൻ, ഇവരെ എവിടേക്ക് എത്തുമ്പോൾ മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നമോ മറ്റോ ഉണ്ടോ? ഇവർക്ക് നേരെ പ്രതിഷേധങ്ങൾ എന്തെങ്കിലും രൂപപ്പെടാൻ സാധ്യതയോ മറ്റോ? ഇവരെ ഇറക്കുമ്പോൾ ഒരു മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് മറ്റൊരു വാതിൽ വഴിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നേരെ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അവിടെ കൊണ്ടുപോകാതെ നേരെ കോടതിയിലേക്ക് ആണ് എത്തിച്ചത്. കൊണ്ടുവരുന്ന വഴിയിൽ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കനത്ത പോലീസ് കവലിൽ തന്നെയായിരുന്നു ഇവരെ ഇന്നലെ മുതൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊന്നും ഇവരെ കാണാനുള്ള അനുമതിയൊന്നും പോലീസ് നൽകിയിരുന്നില്ല. പ്രതീക്ഷ. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.